2019 ഏപ്രിൽ മാസം 26-ാം തീയതി നോർവീജിയൻ ആർട്ടിക് സമുദ്രത്തിലൂടെ പതിവ് മത്സ്യബന്ധനത്തിനായി ബോട്ടിൽ യാത്ര ചെയ്യുകയായിരുന്നു ജോയൽ ഹസ്റ്റനും കൂട്ടുകാരും. പെട്ടെന്നാണ് ഒരു വെള്ളത്തിമിംഗലം തങ്ങളുടെ ബോട്ടിനെ പിന്തുടരുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ബെലൂഗ വിഭാഗത്തിൽപ്പെടുന്ന ആ തിമിംഗലത്തെ ബോട്ടിൻ്റെ അരികിൽ നിന്ന് അകറ്റി നിർത്തുവാൻ ജോയലും കൂട്ടുകാരും ആവത് ശ്രമിച്ചെങ്കിലും തിമിംഗലം എന്തോ പിന്മാറാൻ തയ്യാറായില്ല. അപ്പോഴാണ് മറ്റൊരു കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആ തിമിംഗലത്തിൻ്റെ ശരീരത്തിൽ രണ്ട് സ്ട്രാപ്പുകളുള്ള ഒരു ബെൽറ്റ് ഘടിപ്പിച്ചിരിക്കുന്നു. എന്തോ പന്തികേട് തോന്നിയ അവർ ഉടൻ തന്നെ ഈ വിവരം നോർവീജിയൻ കോസ്റ്റ് ഗാർഡിനെ അറിയിച്ചു. ഒടുവിൽ ഏറെ ശ്രമങ്ങൾക്കൊടുവിൽ തിമിംഗലത്തിൻ്റെ ദേഹത്തിലുണ്ടായിരുന്ന സ്ട്രാപ്പുകൾ അവർ നീക്കം ചെയ്തു. കോസ്റ്റ് ഗാർഡ് തിമിംഗലത്തെ കൂടുതൽ പരിശോധനയ്ക്കായി നോർവീജിയൻ ഫിഷറീസ് ഡയറക്ടറേറ്റിലെ മറൈൻ ബയോളജിസ്റ്റുകൾക്ക് കൈമാറി. ഗോപ്രോ ക്യാമറ ഘടിപ്പിക്കാവുന്ന ഒരു ക്യാമറ മൗണ്ട് തിമിംഗലത്തിൻ്റെ ശരീരത്തിലെ സ്ട്രാപ്പിൽ കണ്ടെത്തിയതോടെ കാര്യങ്ങൾ കൂടുതൽ ഗൗരവമേറിയതായി. തുടർ പരിശോധനയിൽ സ്ട്രാപ്പിലുള്ള പ്ലാസ്റ്റിക് ക്ലാപ്പുകളിൽ എക്യുപ്മെൻറ്റ് സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതും കണ്ടെത്തി. അതോടെ റഷ്യക്കാർ പരിശീലിപ്പിച്ചയച്ച ഒരു ചാര തിമിംഗലമാണ് നോർവേയിൽ കണ്ടെത്തിയതെന്ന സംശയം കാട്ടുതീ പോലെ പടർന്നു. റഷ്യക്കാർ ചാരപ്രവർത്തനങ്ങൾക്ക് സമുദ്രജീവികളെ പരിശീലിപ്പിക്കുന്നുണ്ടെന്നും ഡോൾഫിനുകളെ ഇതിനായി ഉപയോഗപ്പെടുത്തുവാൻ അവർ മുമ്പ് പരസ്യം നൽകിയിട്ടുണ്ടെന്നുമൊക്കെയുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. കരയിലും ആകാശത്തിലും മാത്രമല്ല, ആഴക്കടലിനുള്ളിൽ വരെ വിന്യസിച്ച് കിടക്കുന്ന റഷ്യൻ ചാരശൃംഖലയുടെ വ്യാപ്തി പരിശോധിക്കുകയാണ് അമേരിക്കൻ ടൈംസ്. നിരവധി വാർത്തകൾ ഇതേക്കുറിച്ചെല്ലാം പുറത്തു വന്നെങ്കിലും അത്തരമൊരു പദ്ധതി തങ്ങൾക്കുണ്ടെന്ന വാർത്തകളെ റഷ്യ അപ്പാടെ തള്ളിക്കളയുകയായിരുന്നു ചെയ്തത്. എങ്കിലും ഒരു കാലത്ത് റഷ്യൻ ചാരസംഘടനയെ നയിച്ചിരുന്നയാളാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ എന്നതിനാൽ നോർവേയിൽ കണ്ടെത്തിയത് റഷ്യയുടെ ചാരത്തിമിംഗലമാണെന്ന് തന്നെ ലോകം വിലയിരുത്തി. റഷ്യൻ നാവികസേന പരിശീലിപ്പിച്ച ഒരു സമുദ്രജീവിയാണ് അതെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. നോർവീജിയൻ ഭാഷയിൽ തിമിംഗലത്തിൻ്റെ വാൾ എന്നാണ് പറയുക. ചാരത്തിമിംഗലത്തിൻ്റെ വാലും റഷ്യൻ പ്രസിഡന്റിന്റെ പ്രഥമ പേരായ വ്ളാദിമിറും ചേർത്ത് നോർവേക്കാർ വാൾഡിമർ എന്നാണ് ഈ ചാരന് സ്നേഹപൂർവ്വം പേരിട്ടിരിക്കുന്നത്. നോർവേയുടെ വിദൂര വടക്കൻ പ്രദേശമായ ഫിൻമാർക്കിൽ കണ്ടെത്തിയ ഈ തിമിംഗലം 3 വർഷത്തിലേറെക്കാലം നോർവീജിയൻ തീരപ്രദേശത്തിൻ്റെ മേൽപ്പകുതിയിൽ നിന്ന് താഴേക്ക് സഞ്ചരിക്കുവാൻ ഏതാണ്ട് 3 വർഷക്കാലത്തോളം എടുത്തു. ചാരത്തിമിംഗലം വാർത്തകളിൽ നിറഞ്ഞതോടെ അവനെ കാണാൻ ധാരാളം വിനോദസഞ്ചാരികൾ നോർവേയിലെ ആർട്ടിക്കിലേക്ക് എത്തിത്തുടങ്ങി. മനുഷ്യരുമായി അടുത്ത് ഇടപഴകാൻ സദാ സന്നദ്ധനായ വാൾഡിമറാകട്ടെ സഞ്ചാരികളുടെ വരവ് നന്നായി ആസ്വദിക്കുകയും ചെയ്തു. എന്നാൽ വിനോദസഞ്ചാര ബോട്ടുകളുടെയും മത്സ്യബന്ധന ബോട്ടുകളുടെയും പ്രൊപ്പല്ലറുകളിൽ തട്ടി വാൾഡിമറിന് ജീവഹാനി ഉണ്ടാകാൻ ഇടയുണ്ടെന്നുള്ള ആശങ്ക പ്രകൃതി സ്നേഹികൾക്കുണ്ടായി. വാൾഡിമറിന്റെ സംരക്ഷണത്തിനായി പ്രത്യേകമായി ഒരു സങ്കേതം നിർമ്മിക്കണമെന്നും അവന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. എന്തിനധികം പറയുന്നു, ഈ ചാരത്തിമിംഗലത്തിൻ്റെ സംരക്ഷണത്തിനായി വൺ വെയിൽ എന്ന ഒരു സംഘടന പോലും നോർവേയിൽ രൂപീകരിക്കപ്പെട്ടു. കാര്യങ്ങൾ ഇവിടം വരെയൊക്കെ എത്തി നിൽക്കുന്ന സമയത്താണ് വാൾഡിമർ നോർവേയിൽ നിന്ന് ഇക്കഴിഞ്ഞ മെയ് 28-ാം തീയതി സ്വീഡൻ്റെ തെക്ക് പടിഞ്ഞാറൻ തീരത്തേക്ക് എത്തിയത്. 3 വർഷത്തോളം നോർവേയിൽ സ്വാഭാവികമായ അന്തരീക്ഷത്തിൽ നീന്തി തുടച്ചിരുന്ന ഏതാണ്ട് 14 വയസ്സ് പ്രായമുള്ള വാൾഡിമർ ഇപ്പോൾ അതിവേഗത്തിൽ സ്വീഡനിൽ എത്തിയത് എന്തായിരിക്കും? ഇതേക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച മുഴുവൻ. ഇണയെ കണ്ടെത്തുന്നതിനോ മറ്റ് ബെലൂഗ വിഭാഗത്തിൽപ്പെട്ട തിമിംഗലങ്ങളുമായി കൂട്ടുചേരുന്നതിനോ ആകാം അവൻ സ്വീഡനിലേക്ക് എത്തിയതെന്നാണ് മറൈൻ ബയോളജിസ്റ്റുകൾ പറയുന്നത്. പൊതുവെ സാമൂഹിക ജീവിതം ഇഷ്ടപ്പെടുന്ന ബെലൂഗ തിമിംഗലത്തെ സംബന്ധിച്ചിടത്തോളം നോർവേയിലെ ഏകാന്ത ജീവിതം അവന് മടുത്തു കഴിഞ്ഞിരിക്കുന്നുവെന്നും അവർ പറയുന്നു. അന്താരാഷ്ട്ര തലത്തിൽ വരെ പ്രശസ്തനായ വിരമിച്ച മുൻ ചാരനായിരുന്നതിനാൽ സ്വീഡനിലും വാൾഡിമറിന് വലിയ സ്വീകരണമാണ് ലഭിച്ചത്. വാൾഡിമറിന് ജീവഹാനി ഉണ്ടാകാതിരിക്കുവാൻ സ്വീഡൻ ഒരു പാലം പോലും അടച്ചിട്ടെന്ന് ഓർക്കണം. പഴയ റഷ്യൻ ചാരനെ ഏത് മട്ടിലാകും സ്വീഡൻ കൈകാര്യം ചെയ്യുക എന്നതാണ് ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾ പോലും ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയം.
ഏകാന്തവാസം പൊതുവെ ഇഷ്ടപ്പെടാത്തവരാണ് ബെലൂഗ തിമിംഗലങ്ങൾ. റഷ്യൻ നാവികസേന ഉദ്യോഗസ്ഥരുമായി നല്ല ചങ്ങാത്തത്തിലായിരിക്കണം ഒരുപക്ഷെ ചാരനാകാനുള്ള പരിശീലന കാലത്ത് അവൻ. അതായിരിക്കാം മനുഷ്യരെ തേടിയുള്ള ഈ യാത്രകൾ. എന്നാൽ ഇടത്തടവില്ലാതെ ബോട്ടുകൾ നീങ്ങുന്ന സ്വീഡനിലെ കൂടുതൽ തിരക്കേറിയ സമുദ്രത്തിലേക്ക് ചേക്കേറിയ വാൾഡിമറിന് ജീവഹാനി ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് വൺ വെയിലിന്റെ പ്രസിഡന്റ് റിച്ച് ജർമ്മൻ ആശങ്കപ്പെടുന്നത്. ബോട്ടിന്റെ മൂർച്ചയുള്ള പ്രൊപ്പല്ലറുകളും ഫിഷിംഗ് ഹുക്കുകളും മൂലം വാൾഡിമറിന് വലിയ പരുക്കുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. കൂടുതൽ മത്സ്യങ്ങളും വളരെ കുറച്ച് ബോട്ടുകളുമുള്ള പ്രദേശത്തേക്ക് എത്രയും വേഗം അവനെ എത്തിക്കാനാണ് വൺ വെയിലിന്റെ ശ്രമങ്ങൾ. ജനനിമിടമായ പ്രദേശത്തും മനുഷ്യരുടെ ചൂണ്ടകളിൽ നിന്നും ബോട്ടിൻ്റെ പ്രൊപ്പല്ലറുകളിൽ നിന്നുമൊക്കെ അതിവിദഗ്ധമായി അവൻ അകലം പാലിക്കുന്നത് കൊണ്ട് തന്നെ അവൻ ആളത്ര ചില്ലറക്കാരനല്ലെന്ന് ഉറപ്പാണ്. അരിക്കൊമ്പനെ പോലെ ഒരു സുരക്ഷിത സ്ഥലം തേടി അലയുകയാണ് വാൾഡിമറും. ഒരിക്കൽ ചാരപ്രവർത്തനം നടത്തിയെന്ന ആരോപണത്തിൻ്റെ കരിനിഴൽ വീണതോടെ ചെന്നെത്തുന്ന തീരങ്ങളിലെല്ലാം പക്ഷേ സംശയത്തിൻ്റെ കണ്ണുകളാണ് വരവേൽക്കുന്നത്. നമുക്ക് പ്രതീക്ഷിക്കാം അധികം വൈകാതെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും നീരൊഴുക്കിൽ തുള്ളിച്ചാടുന്ന വാൾഡിമറിനെയും. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര 24.